സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടാകരുത് എന്നൊരു പഴമൊഴി കേട്ടിട്ടില്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? നിസ്സാരമായി പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളും വഷളാക്കി അത് വലിയതാക്കി തൂമ്പ കൊണ്ടുപോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി വെക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ പലരും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? നിസ്സാരമായി പലപ്പോഴും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്, പക്ഷേ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രശ്നത്തിനെ വഷളാക്കുന്നു. കൃത്യമായ തീരുമാനം എപ്പോഴാണ് എടുക്കേണ്ടത്? ഒരിക്കലും ധൃതി വെച്ച് ഒരു തീരുമാനവും എടുക്കാതിരിക്കുകയാണ് നല്ലത് അല്ലേ? ഒരിക്കൽ ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. ആ മജിസ്ട്രേറ്റ് ഒരു കാര്യത്തിലും വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യനുണ്ട്. അയാളാണെങ്കിലോ വളരെ വെപ്രാളക്കാരിയും ധൃതികാരനുമായ ഒരു മനുഷ്യനാണ്. അവൻ്റെ വെപ്രാളം കാരണം അയാൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജഡ്ജിക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ പൊറുതി മുട്ടിയ ജഡ്ജി അവനോടൊരു കാര്യം പറഞ്ഞു, നീ ഇനി എന്ത് കാര്യം പറയുമ്പോഴും 12 വരെ എണ്ണുക, അപ്പോൾ മനസ്സ് ശാന്തമാകും, നിനക്ക് സമാധാനമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും, തെറ്റുകളൊന്നും വരികയില്ല. അങ്ങനെ ഇരിക്കെ ജഡ്ജി വിശ്രമിക്കുന്ന വേളയിൽ ഈ ഭൃത്യൻ പതിവ് പോലെ അലറി ബഹളം വെച്ച് വെപ്രാളപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ജഡ്ജി കാര്യം അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് എണ്ണുകയാണ്, 1, 2, 3 എന്ന്. ജഡ്ജി ഇടയ്ക്ക് പറഞ്ഞു നിർത്തടാ എന്ന് പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കിയില്ല. വീണ്ടും അവൻ എണ്ണാൻ തുടങ്ങി, 5, 6, 7, 8. വീണ്ടും ജഡ്ജി ക്ഷമ നശിച്ച് പറഞ്ഞു നിർത്തടാ എന്ന് പറഞ്ഞു. അവൻ അതൊന്നും കൂട്ടാക്കാതെ 12 വരെ എണ്ണിക്കഴിഞ്ഞിട്ട് ജഡ്ജിയോട് പറയുകയാണ്, സാറേ അങ്ങയുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അമിതമാകരുത്, അധികം ആകരുത്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ആലോചിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വളരെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിലേക്ക് വഴി വയ്ക്കും. കോപത്തോടെ ഇരിക്കുമ്പോഴും അമിതമായി വികാരം കൊള്ളുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇനിയും വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ശാന്തമായി സമാധാനമായി സമചിത്തതയോടും കൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഈ വെപ്രാളക്കാരനായി ഭൃത്യനെ പോലെ ആയിപ്പോകും നമ്മുടെ പല കാര്യങ്ങളും. സോ ജീവിതത്തിൽ ഒന്നും അമിതമാകരുത്. ജീവിതത്തെ സമചിത്തതയോടുകൂടി കാണുന്നവർക്കാണ് സമചിത്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭാഗ്യവും ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.